അന്താരാഷ്ട്ര T20 ലോകകപ്പ് മത്സരങ്ങൾ അമേരിക്കയിലും കാനഡയിലുമായി ആരംഭിച്ചു കഴിഞ്ഞു. June 5 ഇന്ത്യ ലോകകപ്പ് വേദിയിൽ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കും. അയർലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. പ്രതിഭകളുടെ കാര്യത്തിൽ യാതൊരു കുറവും ഇന്ത്യ നേരിടുന്നില്ല. അതുകൊണ്ട് തന്നെ ടീം തെരഞ്ഞെടുപ്പ് സെലക്ടർമാരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. കരുത്തുറ്റ ടീമുമായാണ് ഇക്കുറിയും ഇന്ത്യ ലോകകപ്പിനെത്തിയിരിക്കുന്നത്. ലോകകപ്പ് വേദിയിൽ ഇന്ത്യ വിയർക്കുമോ? ടീമിനെക്കുറിച്ച് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ നടത്തിയ വിലയിരുത്തൽ കേൾക്കാം. വർഷങ്ങളായി ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പത്താൻ സംസാരിക്കുന്നത്. മികച്ച പാർട്ട് ടൈം ബൗളർമാരില്ലാത്തത് ഇന്ത്യയെ അല്പം പ്രശ്നത്തിലാക്കുമെന്നാണ് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടറുടെ അഭിപ്രായം. Top 5 ബാറ്റർമാരിൽ ആർക്കും പാർട്ട് ടൈമായി പന്തെറിയാൻ കഴിയില്ലെന്ന വിഷയമാണ് പത്താൻ ചൂണ്ടിക്കാട്ടുന്നത്. 2023 ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റതോടെ 5 ബോളിംഗ് ഓപ്ഷനുകൾ മാത്രമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യ 3 സ്പിന്നർമാരെ കളിപ്പിക്കുമോ, അതോ ബാറ്റിംഗ് ഡെപ്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി 5 ബൗളറായി ഹാർദിക് പാണ്ഡ്യയെ കളിപ്പിക്കുമോ എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത്. ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരത്തിൽ ശിവം ദുബെ പന്തെറിഞ്ഞിരുന്നു. എന്നാൽ ടൂർണമെന്റിൽ ദുബെ പന്തെറിയാനെത്തുമോ എന്ന കാര്യം വ്യക്തമല്ല. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സന്നാഹ മത്സരത്തിൽ യശസ്വി ജോയ്സ്വാൾ കളിച്ചില്ലെന്നതാണ്. അതുകൊണ്ട് തന്നെ ജയ്സ്വാൾ പ്ലേയിംഗ് 11 സ്ഥാനം പിടിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഓപ്പണിങ്ങിന് ഇറങ്ങാനാണ് സാധ്യത. ഋഷഭ് പന്തിനെ 1 ഡൗണായി ഇറക്കുന്ന കാര്യവും പരിശോധിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹാർഡ് ഹിറ്റിംഗ് നടത്താൻ പ്രഹരശേഷിയുള്ള ജയ്സ്വാളിനെ പുറത്തിരുത്തുമെന്ന സൂചനകൾക്കിടയിൽ പാർട്ട് ടൈം ലെഗ് സ്പിൻ ബൗൾ ചെയ്യാനുള്ള യുവതാരത്തിൻ്റെ കഴിവിനെക്കുറിച്ച് ഇർഫാൻ പത്താൻ പറയുന്നുണ്ട്. അക്സർ പട്ടേലിനെ കളിപ്പിക്കുകയാണെങ്കിൽ ബാറ്റിംഗ് ലൈനപ്പ് ഡീപ്പ് ആവുകയും 6 ബൗളർമാരുമായി ഇന്ത്യക്ക് കളത്തിലിറങ്ങാനും കഴിയും. എന്നാൽ 4 മുൻനിര ബൗളർമാരുമായി കളിക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും പന്തെറിയാനുള്ള സാധ്യതയുണ്ടെന്നും ഇർഫാൻ പത്താൻ വ്യക്തമാക്കുന്നു. മിച്ചൽ മാർഷ്, ഐഡൻ മർക്കം, വിൽ ജാക്സ് തുടങ്ങി മറ്റു ടീമുകളുടെ മുൻനിര ബാറ്റർമാരിൽ ചില പാർട്ട് ടൈം ബോളിംഗ് ഓപ്ഷനുകളുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരിൽ പന്തെറിയുന്നവർ ആരുമില്ലെന്നാണ് ഇർഫാൻ പത്താന്റെ നിരീക്ഷണം. ഹാർദിക് പാണ്ഡ്യ 3-4 ഓവറുകൾ പന്തെറിയുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ് എന്നിവരിൽ ആരും പാർട്ട് ടൈമായി പന്തെറിയുന്നവരല്ല. ഇവരിൽ ആരെങ്കിലും ഒരാൾ പന്തെറിയുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിന് വലിയ ഗുണകരമായേനെ. ഇംഗ്ലണ്ടിനെ നോക്കൂ. Top 7 പ്ലെയേഴ്സിന്റെ കാര്യമെടുത്താൽ മൊയിൻ അലി, ലിയാൻ ലിവിങ്സ്റ്റൺ, വിൽ ജാക്സ് തുടങ്ങി നിരവധി ഓൾറൗണ്ടർമാരുണ്ട്. എപ്പോഴും കൂടുതൽ ബോളിംഗ് ഓപ്ഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്, ഇർഫാൻ പത്താൻ കൂട്ടിച്ചേർത്തു. ഓൾറൗണ്ടർമാരുടെ കുറവാണ് ഇന്ത്യയുടെ ഒരു ദൗർബല്യമെന്ന് സഞ്ജയ് മഞ്ചരേക്കറും അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യക്കും അയർലൻഡിനും പുറമെ പാകിസ്ഥാൻ, അമേരിക്ക, കാനഡ തുടങ്ങിയ ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ ഏറ്റുമുട്ടുക. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ അമേരിക്ക കാനഡയെ പരാജയപ്പെടുത്തിയിരുന്നു. June 9 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം. 12 ഇന്ത്യ അമേരിക്കയെയും 15 കാനഡയെയും നേരിടും.